കോഡി റോഡ്സ്, സെത് റോലൻസ്, റോമൻ റെയ്ൻസ് ഇവർക്ക് റസൽമേനിയയിൽ രണ്ട് മാച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെയാണെന്ന് പറയാം. അതിനോട് ബ്രോക്ക് ഇനി സ്മാക്ക്ഡൌൺ എപ്പിസോഡിൽ കണ്ടിന്യൂസ് ആയി വരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിൽ നോക്കാം. അത് കൂടാതെ സെത്തിന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ബ്ലഡ് ലൈൻ ടീം കാരണം പോകും എന്ന ലെവലിൽ ഒരു പ്ലാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നലെ ചെയ്ത വീഡിയോയില് ഐ സി ചാമ്പ്യൻഷിപ്പ് ലാഡർ മാച്ച് നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അതായത് ലാഡർ മാച്ച് അല്ലെങ്കിൽ സിംഗിൾസ് മാച്ച് WWE പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്. എന്നാൽ ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ഐ സി ചാമ്പ്യൻഷിപ്പിന് പകരം US ചാമ്പ്യൻഷിപ്പ് ലാഡർ മാച്ചാക്കി മാറ്റാൻ ഒരു പ്ലാൻ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും ചാറ്റ് കേബിൾ ഫേഴ്സ് സിക്കന്ദർ ഇവർക്ക് സിംഗിൾസ് മാച്ച് ഐ സി ചാമ്പ്യൻഷിപ്പ് റസൽമേനിയയിൽ വെക്കുമെന്നാണ് പറയുന്നത്. അത് എന്തായാലും വരും റോ എപ്പിസോഡിലൊക്കെ നമുക്കറിയാൻ സാധിക്കും. നോക്കാം എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന്. പക്ഷേ ഏറ്റവും കൂടുതൽ ന്യൂസിൽ ഇപ്പോഴും റാൻഡി ഫേഴ്സ് ലോഗൻ പോൾ ഈ മാച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഇനി റോക്ക് സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ കണ്ടിന്യൂസ് ആയി വരുന്ന കാര്യത്തെപ്പറ്റി പറയാം. അപ്പോൾ ഈ ഒരു കാര്യം WWE തന്നെയാണ് ഒഫീഷ്യലായി പറഞ്ഞിട്ടുള്ളത്. മാർച്ച് മാസം 1st നടക്കുന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡ്, 8th നടക്കുന്ന സ്മാക്ക്ഡൗൺ, 15th നടക്കുന്ന സ്മാക്ക്ഡൗൺ, ഈ 3 സ്മാക്ക്ഡൗൺ എപ്പിസോഡിലാണ് റോക്ക് കണ്ടിന്യൂസ് ആയി വരുമെന്ന് WWE പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് മുഴുവൻ കോഡി റോഡ്സ്, റോമൻ ഇവരുടെ സെഗ്മെന്റ് എല്ലാം വെച്ചുകൊണ്ട് ഇവരുടെ മാച്ചിന് വളരെയധികം ഹൈപ്പ് റോക്ക് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഈ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ റോക്ക് വരുമ്പോൾ കോഡി റോഡ്സ് ചാലഞ്ച് ചെയ്ത കാര്യത്തെപ്പറ്റി റോക്ക് സംസാരിക്കാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ ചാലഞ്ചും അക്സെപ്റ്റ് ചെയ്തേക്കാം. അതുകൊണ്ടാണ് കോഡി, സെത്ത്, റോമൻ ഇവർക്ക് രണ്ട് മാച്ച് റസൽമേനിയയിൽ വരും എന്ന് പറഞ്ഞത്. നൈറ്റ് 1 സെത്ത് ആൻഡ് കോഡി വേഴ്സസ് റോക്ക് ആൻഡ് റോമൻ റെയ്ൻസ് ഇവർക്കൊരു ടാഗ് ടീം മാച്ചും, നൈറ്റ് 2 സെത്തിന്റെ ചാമ്പ്യൻഷിപ്പ് ഡ്രൂ മക്കിന്റെ കൂടെയും, അതേപോലെ കോഡി റോമൻ ഇവരുടെ മെയിൻ ഇവന്റ് മാച്ചും. ഇങ്ങനെയാണ് ഈ പ്ലാൻ പറയുന്നത്. അപ്പോ ഈ റസൽമേനിയയിൽ ഇവർക്ക് ടാഗ് ടീം മാച്ച് നടക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ റിസൾട്ട് ക്ലീൻ ആയിട്ട് കൊടുക്കാൻ ചാൻസ് ഇല്ല. കാരണം ബ്ലഡ് ലൈൻ ടീം ഭയങ്കരമായി അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് കോഡി ആൻഡ് സെത് റോലൻസിന്. അതുകൊണ്ടാണ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് സെത്തിന്റെ ചാമ്പ്യൻഷിപ്പ് ബ്ലഡ് ലൈൻ ടീം കാരണം പോകുമോ എന്ന്. അതായത് ഇത്തരത്തിൽ അറ്റാക്ക് ചെയ്തതിനു ശേഷം ഡാമിൻ പ്രീസ്റ്റ് വന്ന് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യൻ ആകും, സെത്ത് തോൽക്കും എന്ന ലെവലിലൊക്കെ റൂമർ വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം റൂമറാണ്. ശരിക്കും റസൽമേനിയയിൽ ഡ്രൂ വേഴ്സസ് സെത്ത് മാച്ച് തന്നെയാണ് നടക്കുക. ചിലപ്പോൾ ആ മാച്ചിലും ബ്ലഡ് ലൈൻ വന്ന് എന്തെങ്കിലും ചെയ്തേക്കാം, അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ ടീമിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഡ്രൂ മക്കിന്റെയർ ചാമ്പ്യൻ ആവുന്നത് പോലെ കാണിച്ചേക്കാം. എന്തായാലും റസൽമേനിയയിൽ ഇങ്ങനെയാണ് പ്ലാൻ വരുന്നത്. ഈ പ്ലാനിനെ എല്ലാം പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പിന്നെ ഇതിൽ പ്ലാനും അതുപോലെ തന്നെ ചില റൂമറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ നൈറ്റ് 1 അങ്ങനെ ഒരു ടാഗ് ടീം മാച്ച് നടക്കുകയാണെങ്കിൽ അത് റസൽമേനിയയ്ക്ക് വളരെയധികം ഹൈപ്പ് കൂട്ടും.